ഹലോ കൂട്ടുകാരെ, വെൽക്കം ടു ബ്രെയിൻ ബ്ലിറ്റ്സ് ഓഡിയോസ്. ഇന്ന് നമുക്ക് രാജാ രവിവർമ്മയുടെ കഥ വായിക്കാം. കുഞ്ഞെ, ഇനിയും ഈ ചുവരെല്ലാം വൃത്തികേടാക്കല്ലേ? കുറെയെല്ലാം ഞാൻ തേച്ചു കഴുകിക്കളഞ്ഞു. വൃദ്ധനായ ഭൃത്യൻ എത്ര കേണപേക്ഷിച്ചിട്ടും ആ ബാലൻ വകവച്ചില്ല. അവൻ കരിക്കട്ട കൊണ്ട് വീണ്ടും ഓരോരോ ചിത്രങ്ങൾ വരച്ചുകൊണ്ടിരിക്കുകയാണ്. വൃദ്ധന്റെ ക്ഷമ കെട്ടു. വല്യമ്മ അവൻ ഈ വികൃതിയെല്ലാം കണ്ടിട്ടുണ്ട്. നല്ല ചുട്ട അടി കിട്ടുമ്പോഴേ അറിയൂ. കിളിമാനൂർ കൊട്ടാരത്തിൽ 1848 ഏപ്രിൽ 29-ാം തീയതി രവിവർമ്മ പൂജാതനായി. അച്ഛൻ നീലകണ്ഠ നമ്പൂതിരിപ്പാടും അമ്മ ഉമാമ്പ തമ്പുരാട്ടിയുമായിരുന്നു. 5-ാമത്തെ വയസ്സിൽ ആ കുട്ടിയെ എഴുത്തിനിരുത്തി. 3 കൊല്ലത്തോളം മലയാളം പഠിച്ചു. പിന്നീട് സംസ്കൃതം പഠിക്കാൻ തുടങ്ങി. 7-ാമത്തെ വയസ്സിൽ തന്നെ നൈസർഗികമായ ചിത്രകലാവാസന ആ കുരുന്നു ഹൃദയത്തിൽ നാമ്പെടുക്കാൻ തുടങ്ങി. കൊട്ടാരത്തിലെ വെണ്മയേറിയ ചുമരുകളിൽ പല രൂപങ്ങളും പ്രത്യക്ഷപ്പെട്ടതോടെ പരിചാരകന് വേവലാതിയായി. ഒരു ദിവസം വലിയ തമ്പുരാൻ തോട്ടത്തിൽ ഉലാത്തിക്കൊണ്ടിരിക്കയായിരുന്നു. വെള്ള തേച്ച കൊട്ടാര ഭിത്തി നിരയെ കരിക്കട്ട കൊണ്ട് വരച്ചിരിക്കുന്നത് അദ്ദേഹം കണ്ടു. തമ്പുരാന് ആദ്യം കോപമാണുണ്ടായത്. പക്ഷേ അടുത്തു ചെന്ന് പരിശോധിച്ചപ്പോൾ അദ്ദേഹം അത്ഭുതസ്തബ്ധനായി നിന്നുപോയി. ചുമരിലെല്ലാം ജീവൻ തുളുമ്പുന്ന ചിത്രങ്ങൾ. രവിവർമ്മയാണ് അവയുടെ കർത്താവ് എന്ന് അന്വേഷണത്തിൽ അറിഞ്ഞു. അമ്മാവൻ കുട്ടിയെ ശകാരിച്ചില്ല. മരുമകനിൽ ഉറങ്ങിക്കിടക്കുന്ന വലിയൊരു ചിത്രകാരനെ അമ്മാവൻ കണ്ടു. അന്നു തന്നെ രവിവർമ്മയെ ചിത്രമെഴുത്തു പഠിപ്പിക്കാൻ ഏർപ്പാട് ചെയ്തു. ചെറിയമ്മാവനും വലിയൊരു കലാകാരനുമായ രാജരാജവർമ്മയായിരുന്നു ഗുരുനാഥൻ. ചുരുങ്ങിയ കാലം കൊണ്ട് ശിഷ്യൻ ഗുരുവിനേക്കാൾ സമർത്ഥനായിത്തീർന്നു. ഒരിക്കൽ ഗുരുനാഥൻ ശിഷ്യനെയും കൂട്ടിക്കൊണ്ട് രാജധാനിയായ തിരുവനന്തപുരത്ത് പോയി. അന്ന് രാജ്യം വാണിരുന്ന ആയില്യം തിരുനാൾ മഹാരാജാവിനെ മരുമകൻ വരച്ച 3 ചിത്രങ്ങൾ അദ്ദേഹം കാണിക്കുകയുണ്ടായി. അന്നു കേവലം 14 വയസ്സ് പ്രായമുണ്ടായിരുന്ന രവിവർമ്മയുടെ ചിത്രങ്ങൾ കണ്ട് മഹാരാജാവ് അത്യന്തം സന്തോഷിച്ചു. തിരുവനന്തപുരത്ത് താമസിച്ച് കൊട്ടാരത്തിലെ സകല സൗകര്യങ്ങളുമുള്ള ചിത്രശാലയിൽ ഇരുന്ന് ചിത്രരചന ചെയ്യുന്നതിന് അദ്ദേഹം രവിവർമ്മക്ക് അനുവാദം നൽകി. ഈ അനുവാദം ഒരു അനുഗ്രഹമായിരുന്നു ആ കലാകാരന്. തിരുവനന്തപുരത്തെ താമസത്തിനിടയിൽ അദ്ദേഹത്തിൻ്റെ തൂലിക അനേകം മനോഹര ചിത്രങ്ങൾക്കു ജന്മമരുളി. ചിത്രമെഴുത്ത് കോയി തമ്പുരാൻ എന്ന പേരിൽ അദ്ദേഹം പരക്കെ അറിയപ്പെടാൻ തുടങ്ങി. ജെൻസൺ എന്ന വിദേശീയ ചിത്രകാരനിൽ നിന്നും എണ്ണച്ഛായങ്ങൾ ഉപയോഗിച്ച് ചിത്രം വരക്കുന്ന സമ്പ്രദായം മനസ്സിലാക്കിയതും ഇക്കാലത്താണ്. 1873 മദ്രാസിൽ വച്ചു നടന്ന വലിയൊരു ചിത്ര പ്രദർശനത്തിൽ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുമുള്ള ഒട്ടനേകം കലാകാരന്മാർ പങ്കുകൊണ്ടിരുന്നു. രവിവർമ്മയുടെ മുല്ലപ്പൂ ചൂടിയ മലയാളി പെൺകൊടി എന്ന ചിത്രത്തിനാണ് പ്രദർശനത്തിൽ 1-ാം സമ്മാനം ലഭിച്ചത്. ഇതേ ചിത്രം തന്നെ വിയന്നായിൽ വച്ചു നടന്ന അഖില ലോക ചിത്ര പ്രദർശനത്തിലും സമ്മാനം നേടി. യൂറോപ്പിലും അമേരിക്കയിലും നടത്തപ്പെട്ട പല പ്രദർശനങ്ങളിലും രവിവർമ്മയുടെ ചിത്രങ്ങൾ സമ്മാനാർഹങ്ങളായി ഭവിച്ചതോടെ ലോക ചിത്രകാരന്മാരുടെ മുൻപന്തിയിൽ തന്നെ അദ്ദേഹം സ്ഥാനം കരസ്ഥമാക്കി. അന്നു നാടുവാണിരുന്ന പല രാജാക്കന്മാരും രവിവർമ്മയെ തങ്ങളുടെ രാജധാനികളിലേക്ക് ക്ഷണിക്കുകയുണ്ടായി.
അദ്ദേഹം ക്ഷണം സ്വീകരിച്ച് ആ നഗരങ്ങൾ സന്ദർശിക്കുകയും അവിടെ വച്ചു നിരവധി ചിത്രങ്ങൾ രചിക്കുകയും ചെയ്തു. പല സ്ഥലങ്ങളിലായി വടക്കേ ഇന്ത്യയിൽ തുടരെ 2 വർഷം അദ്ദേഹം പ്രവർത്തന നിരന്തനായി കഴിഞ്ഞുകൂടി. പുരാണകഥകളെ ആസ്പദമാക്കി താൻ വരച്ച ചിത്രങ്ങളുടെ വർണ്ണപ്പതിപ്പുകൾ അച്ചടിക്കുന്നതിന് രവിവർമ്മ ബോംബെയിൽ ഒരു അച്ചടിശാല സ്ഥാപിച്ചു. അത് ഇന്നും സ്ഥാപകന്റെ പേരിൽ നിലനിൽക്കുന്നു. രവിവർമ്മ ചിത്രങ്ങൾ ഇന്ത്യയിലെ പല കൊട്ടാരങ്ങളിലും ചിത്രാലയങ്ങളിലും ഇന്നും സൂക്ഷിച്ചു വരുന്നു. അന്യദേശവാസം മതിയാക്കി രവിവർമ്മ കിളിമാനൂരിലുള്ള സ്വഭവനത്തിൽ തിരിച്ചെത്തി. നിരന്തരമായ സഞ്ചാരവും വിശ്രമമില്ലാത്ത പരിശ്രമവും ആ ചിത്രകാര ചക്രവർത്തിയുടെ ആരോഗ്യം ക്ഷയിപ്പിച്ചു. ഇഷ്ടജനങ്ങളിൽ ചിലരുടെ ചരമം കഠിനമായ മനോവേദനയ്ക്ക് കാരണമായി. പ്രമേഹരോഗം നിമിത്തം ഒരു കൈ നിശേഷം അനങ്ങാതായി. എന്നിട്ടും മരണശയ്യയിൽ കിടന്നുപോലും ആ കലാഭക്തൻ ഒരു ചിത്രം മുഴുമിപ്പിക്കുകയായിരുന്നു. ആ കിടപ്പിൽ 1906 ഒക്ടോബർ 2 അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. താങ്ക് യു കൂട്ടുകാരെ, അടുത്ത കഥയുമായി വീണ്ടും വരാം. ടാറ്റാ, ബൈ ബൈ.